മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 23-ന് ആരംഭിക്കുന്ന സമ്മേളനം അടുത്ത മാസം 12 വരെ നീളും. മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ കുതിക്കുന്ന ഭാരതത്തിന് പുതിയ ഉത്തേജകമാകും നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് എന്നാണ് സൂചന. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുകയാണ്. ജിഷ്ണു, ഭാരതം ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെയധികം ആഗ്രഹത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു ബജറ്റാണ് ഇനി വരാനിരിക്കുന്നതെന്ന് തന്നെയല്ലേ പറയാൻ സാധിക്കുക? ദേവിക, മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണമാണ് ഈ മാസം നടക്കാൻ പോകുന്നത്. ഈ മാസം 23-നായിരിക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരണം നടത്തുക. 22-ന് ഈ മാസം 22-ന് ബജറ്റ് അവതരണത്തിനായി ബജറ്റ് സമ്മേളനം പാർലമെന്റിൽ ആരംഭിക്കും. 22 മുതൽ ഓഗസ്റ്റ് 12 വരെയാണ് പാർലമെന്റ് സമ്മേളനം നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൽ 23-ാം തീയതി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിന് ഒട്ടേറെ പ്രത്യേകതകളുമുണ്ട്. കാരണം ഒന്ന്, മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ്. അതിനപ്പുറത്തേക്ക് 7-ാം തവണയും തുടർച്ചയായി ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മല സീതാരാമൻ രാജ്യത്തിന്റെ പാർലമെന്ററി സംവിധാനത്തിലൊരു റെക്കോർഡ് കൂടി, അല്ലെങ്കിൽ അതൊരു ചരിത്രത്തിന്റെ കൂടി ഭാഗമാകാൻ പോവുകയാണ്. തുടർച്ചയായി 7-ാം തവണ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്നുള്ള റെക്കോർഡ് അല്ലെങ്കിൽ എന്നുള്ള ചരിത്രം കൂടി ആണ് ഈ 23-ന് നടക്കാൻ പോകുന്നത്. തീർച്ചയായും രാജ്യം ഈ ബജറ്റ് അവതരണത്തെ ഉറ്റുനോക്കുകയാണ്. ഏത് രീതിയിലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും? ഒപ്പം 2-ാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന കാലത്ത് ഫെബ്രുവരിയിൽ ബജറ്റ് അവതരണം ഉണ്ടായിരുന്നു. ആ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ജനപ്രിയ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികൾ, വികസന പദ്ധതികൾ, ഇവയുടെ തുടർച്ചയ്ക്കായി എത്രത്തോളം ധനവിനിയോഗമുണ്ടാകും, എത്രത്തോളം സാമ്പത്തികം വിവിധ മേഖലകളിലേക്ക് മാറ്റിവെക്കും എന്നത് സംബന്ധിച്ച് ഏറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖല ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ഓരോ തവണത്തെയും മോദി സർക്കാരിൻ്റെ ബജറ്റ് എടുത്തു പരിശോധിക്കുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു കാര്യം, വമ്പൻ പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പദ്ധതികളോ പ്രഖ്യാപിക്കാതെ വളരെ കൃത്യമായി രാജ്യത്ത് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക മേഖല മുൻപോട്ട് പോകുന്നതിനും ഒപ്പം രാജ്യത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ജനക്ഷേമ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും തുക മാറ്റിവെച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ പണം പമ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ മേഖലകളിലേക്ക്, എല്ലാ മേഖലകളിലേക്കും ധനവിനിയോഗം എത്തുന്ന രീതിയിലുള്ള ആവിഷ്കരിച്ച അത്തരത്തിലൊരു നയമാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ബജറ്റ് അവതരണം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാജ്യത്തിലെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് വടക്കിഴക്കൻ മേഖലയിലും അതിർത്തി മേഖലകളിലും ഉൾപ്പെടെ റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് പണം മാറ്റിവെക്കുന്നു. ഒപ്പം പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ രാജ്യത്തിനകത്ത് തന്നെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ട് ആത്മനിർഭർ ഭാരത് അല്ലെങ്കിൽ എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന്, അത് വലിയ സാമ്പത്തിക മുതൽ മുടക്കിക്കൊണ്ടുള്ള ഉൽപ്പാദന മേഖലയാണെങ്കിലും ചെറുകിട സംരംഭമാണെങ്കിലും അത്തരത്തിൽ ഓരോ ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് അതിനെല്ലാം കൃത്യമായ പണം മാറ്റിവെച്ചുകൊണ്ടാണ് കഴിഞ്ഞ ബജറ്റുകൾ മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും അതിനപ്പുറത്തേക്ക് എന്തെല്ലാം പുതിയ പ്രഖ്യാപനങ്ങൾ, കർഷകർക്ക് വേണ്ടി എന്തെല്ലാം പുതിയ പ്രഖ്യാപനങ്ങൾ, ജനക്ഷേമ പദ്ധതികളുടെ എത്രത്തോളം സാമ്പത്തിക മന്ത്രിയായി മാറ്റിവെക്കും എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണത്തിൽ നോക്കിക്കാണേണ്ടതാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരുടെ പ്രഖ്യാപനം ഭാരതത്തെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റും. നിലവിൽ ഭാരതം 5-ാമത്തെ സാമ്പത്തിക ശക്തിയാണത്, 3-ാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റും എന്ന വലിയ പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ഈ മോദി സർക്കാരിൻ്റെ കാലത്ത്, ഈ 3-ാം മോദി സർക്കാരിലേക്ക് എത്തിയപ്പോൾ നടത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് അല്ലെങ്കിൽ ഉയർത്തുന്നതിനാവശ്യമായി പുതിയ നയരൂപീകരണങ്ങൾ അല്ലെങ്കിൽ പുതിയ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമോ എന്നുള്ളതും നോക്കിക്കാണേണ്ടതാണ്. ജിഷ്ണു, അതോടൊപ്പം തന്നെ കേരളം ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ബജറ്റ് കൂടിയാണ്. കാരണം കഴിഞ്ഞ ബജറ്റുകളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, കേരളത്തിന് ബൃഹത്തായ പല പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. വലിയ പദ്ധതികൾ, ചെറിയ പദ്ധതികളെന്ന് പറയാൻ സാധിക്കില്ല, വലിയ പദ്ധതികൾ തന്നെയാണ് കേരളത്തിനും ലഭിച്ചത്. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ ബജറ്റിലും കേരളത്തിന് വലിയ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്?
ദേവിക, തീർച്ചയായും ഓരോ സംസ്ഥാനങ്ങൾക്കും ആവശ്യമായ തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് സാമ്പത്തിക മാറ്റിയിരിപ്പ് നടത്തിക്കൊണ്ട് തന്നെയാണ് മോദി സർക്കാരിൻ്റെ കഴിഞ്ഞ തവണത്തെ ബജറ്റുകളും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായും കേരളത്തിനും സാധ്യമാകുന്ന പദ്ധതികളും പ്രഖ്യാപനങ്ങളും ഈ ബജറ്റിലും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് റെയിൽവേ, ആരോഗ്യ മേഖലകളിൽ വലിയ പദ്ധതികൾ കേരളത്തിന് വേണ്ടി ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് എയിംസ് കേരളത്തിൽ കൊണ്ടുവരുന്നതിനുള്ള അല്ലെങ്കിൽ നിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള ആലോചനകൾ, അതിൻ്റെ നടപടികളും തീരുമാനങ്ങളും ഇതിനോടകം തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം റെയിൽവേ സംബന്ധിച്ച് ഇതിനോടകം റെയിൽവേ നവീകരണ പ്രവർത്തനത്തിനുൾപ്പെടെ വലിയ പദ്ധതികൾ, വലിയ സാമ്പത്തിക പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കി വരികയാണ്. അതുകൊണ്ട് റെയിൽവേ, ആരോഗ്യമൊപ്പം ടൂറിസം മേഖലകളിൽ കേരളത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണത്തിൽ തന്നെ കേരളത്തിന് സഹായകമാകുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടി ഉണർവേകുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കേരളം മാത്രമല്ല, രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനത്തിന് ആവശ്യമായ അല്ലെങ്കിൽ ആ സംസ്ഥാനത്തിന് അത്യാവശ്യമായിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അത് വളരെ കൃത്യമായി പഠിച്ചുകൊണ്ടും പ്രീ ബജറ്റ് ചർച്ചകൾ ഇതിനോടകം തന്നെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ധനമന്ത്രിമാരുമായി രണ്ട് തവണ യോഗം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്താണോ ആ സംസ്ഥാനങ്ങൾക്ക് ഉതകുന്ന പദ്ധതികൾ അവ പഠിച്ചുകൊണ്ട് വളരെ കൃത്യമായി ഓരോ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം ഉൾപ്പെടുത്തിയുള്ള പ്രീ ബജറ്റ് ചർച്ചകൾ ഇപ്പോൾ നടന്നു പോവുകയാണ്. അത്തരം ചർച്ചകളും ഒപ്പം സാമ്പത്തിക മേഖലയിലെ വിദഗ്ധരുമായുള്ള കൂടിയാലോചനകൾക്കും പഠനത്തിനും ശേഷമാകും ഇത്തരത്തിലൊരു ബജറ്റ് അവതരണത്തിലേക്ക്, മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരണം ഉണ്ടാവുക. അതിൽ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണർവേകുന്ന, അതിനപ്പുറത്തേക്ക് ഭാരതമെന്ന നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ മുൻപോട്ട് നയിക്കുന്നതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെ പ്രഖ്യാപനം മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഭാരതത്തെ മാറ്റുന്നതിനുമുള്ള ആ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള നയങ്ങളും ഈ സാമ്പത്തിക പാക്കേജുകളുമായിരിക്കും മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദേവിക റൈറ്റ്, ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചു.